Live life while you can. ചീക്ക പറ്റുന്ന സമയത്തൊക്കെ ചീക്ക. നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് നോക്കാം. വൺസ് ദെർ വാസ് എ മാൻ, ഒരിക്കൽ ഒരു ആളുണ്ടായിരുന്നു. മാൻ എന്ന് പറഞ്ഞാൽ ആണ് അല്ലേ, ഒരാണുണ്ടായിരുന്നു. ഹൂ വാസ് വെരി ഹാർഡ് വർക്കിംഗ്, അയാൾ വളരെയധികം കഠിനാധ്വാനിയായിരുന്നു. ആൻഡ് ഫോക്കസ് ടു ഏൺ മോർ ആൻഡ് മോർ മണി ഫോർ ബെറ്റർ ലൈഫ്. അയാളുടെ ശ്രദ്ധ എന്തിലായിരുന്നു അറിയോ, അയാളെ ഫോക്കസ് എന്തിലായിരുന്നു അറിയോ, ടു ഏൺ മോർ ആൻഡ് മോർ മണി, പൈസ ഉണ്ടാക്കുക, കൂടുതൽ കൂടുതൽ പൈസ ഉണ്ടാക്കുക ഫോർ ബെറ്റർ ലൈഫ്. എന്തിനു വേണ്ടിയിട്ടാ? കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി. ഹി വർക്ക്ഡ് വെരി ഹാർഡ്, അയാൾ വളരെ കഠിനമായിട്ടും ജോലി ചെയ്തു. ആൻഡ് മെയ്ഡ് ഗ്രേറ്റ് കരിയർ, അങ്ങനെ അയാളുടെ ജീവിതം, അയാൾ വലിയൊരു കരിയർ, അതായത് അയാളുടെ ജോലി സംബന്ധമായിട്ടുള്ള ജീവിതം ഉണ്ടല്ലോ, അത് വളരെ ഗ്രേറ്റ് മഹത്തായ ഒന്നും അദ്ദേഹം ഉണ്ടാക്കി. ദ മാൻ വാസ് സോ ബിസി, അയാൾ എപ്പോഴും ബിസിയാണ് വിത്ത് ഓൾ ഹിസ് വർക്ക്, എപ്പോഴും അയാളുടെ ജോലിയിൽ അയാൾ ബിസിയാണ്. ആൻഡ് ഹി നെവർ ഗോട്ട് ഇനഫ് ടൈം, അങ്ങനെ അയാൾക്ക് ഒരിക്കലും ആവശ്യത്തിനുള്ള സമയം കിട്ടിയില്ല. മീറ്റ് ഹിസ് ഫാമിലി, അയാളുടെ കുടുംബത്തെ കാണാൻ വേണ്ടിയിട്ട് ഫോർ എ ലോങ് ടൈം. കുറേ കാലമായിട്ട് അയാൾ കുടുംബത്തിനെ തന്നെ കണ്ടിട്ടില്ല, ഹാർഡ് വർക്കിങ്ങില്ല, ബിസിയില്ല. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സന്തോഷപ്രദമായി ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള ബിസിയില്ല. ആസ് ഇയേഴ്സ് പാസ് ഔട്ട് ബൈ, അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഹി റിയലൈസ്ഡ്, അയാൾക്ക് മനസ്സിലായി, ദാറ്റ് ഹി ഹാഡ് ബീൻ വർക്കിംഗ്, അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾ ഹിസ് ലൈഫ്, ജീവിതം മൊത്തം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹാസ് നെവർ റിയലി എൻജോയ്ഡ് ഹിസ് ലൈഫ്, ആൻഡ് ഹാസ് നെവർ ഒരിക്കലും റിയലി എൻജോയ്ഡ് ഹിസ് ലൈഫ്, ജീവിതം ആസ്വദിച്ചിട്ടില്ല. സോ ഫൈനലി, അങ്ങനെ അയാൾ അവസാനം, ഹി ഡിസൈഡഡ് ദാറ്റ്, അയാൾ തീരുമാനിച്ചു, ഹി ഷുഡ് ടേക്ക് റെസ്റ്റ്, അയാൾ റെസ്റ്റ് എടുക്കണം ഫ്രം വർക്ക്, കുറച്ച് വർക്ക് നിൽക്ക്, ആൻഡ് ലിവ്, എന്നിട്ട് ജീവിക്കണം ഇൻ ലക്ഷറി. കുറച്ചൊക്കെ ഒന്ന് ഇതുവരെ വെറും ബിസി ആയിരുന്നല്ലോ, ഒന്നുമില്ല, ഏത് സമയത്ത് ഹാർഡ് വർക്കിംഗ്, ഹാർഡ് വർക്കിംഗ്, ഇന്ന് കുറച്ച് ലക്ഷറി ആയിട്ട്, കുറച്ചൊക്കെ സമ്പന്നമായിട്ട് ജീവിക്കണം വിത്ത് വാട്ട് ഹി ഏൺഡ്, അയാൾ സമ്പാദിച്ചതുമായിട്ട്, ബൈ ഓൾ ദീസ് ഇയേഴ്സ്, ഈ വർഷങ്ങൾ അത്രയും. ജസ്റ്റ് വെൻ ഹി ഡിസൈഡ് ടു എൻജോയ് ഹിസ് ലൈഫ്, അയാൾ ജീവിതം സന്തോഷപ്രദമായി ജീവിക്കാമെന്ന് തീരുമാനിച്ച ആ സമയത്തിന് ഡെത്ത് കെയിം ടു ഹിം, മരണം അയാളുടെ അടുത്തേക്ക് വന്നു. നൗ ബീങ് എ വെരി വെൽത്തി പേഴ്സൺ, അയാൾ വളരെ സമ്പന്നനായ ഒരു മനുഷ്യനാണ്. ഓക്കെ, ഹി ട്രൈഡ് ടു ബൈ സം ടൈം, അയാൾ ശ്രമിച്ചു ടു ബൈ സം ടൈം, ബൈന്നാ പൈസ ഉണ്ടല്ലോ ഇഷ്ടംപോലെ, അപ്പോൾ കുറച്ച് സമയം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിച്ചു. ഫ്രം ഡെത്ത്, മരണത്തിൽ നിന്ന്, ടു ലിവ്, എന്നിന് ജീവിക്കാൻ വിട്ടു, മോർ അറ്റ് എ കോസ്റ്റ്, കുറച്ച് പൈസ ചിലവാക്കിയിട്ടെങ്കിലും കുറച്ച് കൂടുതൽ സമയം ജീവിക്കാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിച്ചു. But the death was unmoved. പക്ഷെ മരണം വാസ് അൺമൂവ് എന്ന് പറഞ്ഞാൽ ഇത് കേട്ടൊന്നും ഇളകിയില്ല. ഡെസ്പറേറ്റ് ടു ലൈഫ്, എന്നിട്ടും അയാൾക്ക് ജീവിക്കാനുള്ള നിരാശ ബാധിച്ചിട്ട്, മാൻ മെയ്ഡ് മെനി പ്രപ്പോസൽസ്, ഒരുപാട് ഉപാധികൾ അൽപ്പിച്ചു ടു ഡെത്ത്, മരണത്തിനോട്, ബട്ട് നത്തിങ് വർക്ക്ഡ്, ഒന്നും വർക്ക് ചെയ്തില്ല. സോ അറ്റ് ലാസ്റ്റ്, അവസാനമായിട്ട് എന്ത് ചെയ്തു, ഹി മെയ്ഡ് വൺ ലാസ്റ്റ് പ്രപ്പോസൽ, അയാൾ അവസാനമായിട്ടൊരു ഉപാധി വെച്ചു ടു ഡെത്ത്, മരണത്തോട്. ആൻഡ് ആസ്ക് ടു ഗീവ് ഹിം, എന്നിട്ട് ചോദിച്ചു ടു ഗീവ് ഹിം, അയാൾക്ക് തരാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് വൺ അവർ, ഒരു മണിക്കൂറെങ്കിലും, സോ ദാറ്റ് അതുകൊണ്ട് ഹി കുഡ് അഡ്മയർ ബ്യൂട്ടി ഓഫ് നേച്ചർ. കുറേ മണിക്കൂർ കിട്ടുകയാണെങ്കിൽ അയാൾക്ക് ഈ പ്രകൃതിയുടെ ഭംഗി കുറച്ചൊന്ന് ആസ്വദിക്കാമായിരുന്നു. Spend some time with his family, korchu samayam kudumbamayi chelavazhikkamayirunnu. And in exchange, adine pagaramayitte, he would give all his money to death, maranathine ayalu doorandakkiya ella paisayum kodukkavennalla oru final upadhi vare ayal vechu. But death refused again, maranam athum niragrichu. Finally, avasanam man requested, man abhishichu to death, മരണത്തോട്, ടു ഗീവ് ഹിം, തരാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് വൺ മിനിറ്റ്, ഒരു മിനിറ്റെങ്കിലും തരാൻ വേണ്ടിയിട്ട്, സോ ദാറ്റ് ആ കാരണത്താൽ ഹി ക്യാൻ റൈറ്റ് ഗുഡ് ബൈ നോട്ട് ടു ഹിസ് ഫാമിലി, അയാൾക്ക് എന്ത് ചെയ്യാം, എഴുതാം ഗുഡ് ബൈ നോട്ട് എഴുതാം ടു ഹിസ് ഫാമിലി, അയാളുടെ കുടുംബത്തിന്. ഡെത്ത് ഗ്രാൻഡഡ് ഹിസ് ലാസ്റ്റ് വിഷ്, മരണം ചെയ്തു, ഗ്രാൻഡഡ്, അനുവദിച്ചു ഹിസ് ലാസ്റ്റ് വിഷ്, അയാളുടെ അന്ത്യാഭിലാഷം. ദ മാൻ റോട്ട് ഇൻ ഹിസ് നോട്ട്, ദ മാൻ, ആള് റോട്ട് എഴുതി, ഇൻ ഹിസ് നോട്ട്, അയാളുടെ കുറിപ്പിലെഴുതി, സ്പെൻഡ് ടൈം, സമയം ചെലവഴിക്കുക, ഗിവൺ ടു യു, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള, ഇൻ ദ റൈറ്റ് വേ, ശരിയായ പാതയിൽ,
ലിസൺ ടു യുവർ ഹേർട്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ചെരിഷ് എവറി മിനിറ്റ്, ഓരോ മിനിറ്റും ഹൃദയത്തിനോട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക. ഓഫ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിലുള്ള, ബിക്കോസ് കാരണം വൺസ് ടൈം പാസ്ഡ്, സമയം പോയി കഴിഞ്ഞാൽ, ആൻഡ് ഡെത്ത് കംസ്, അപ്പോൾ മരണം വരും. യു കാൻ ഈവൻ ബൈ വൺ അവർ ഓഫ് ലൈഫ്, നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയില്ല ഈവൻ വൺ അവർ ഓഫ് ലൈഫ്, ഒരു മണിക്കൂർ പോലും. വിത്ത് എ വെൽത്ത് അക്കുമുലേറ്റഡ്, നിങ്ങൾ ഇത്രയും കാലം സ്വരൂപിച്ചിട്ടുള്ള സമ്പത്ത് കൊണ്ട് ഒരു മണിക്കൂർ പോലും മരണത്തിൻ്റെ അടുത്ത് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ, വി നെവർ നോ, നമുക്ക് ഒരിക്കലും അറിയില്ല ഹൗ മച്ച് ടൈം വി ഹാവ്, എത്ര സമയമാണ് നമ്മൾക്കുള്ളത് ലെഫ്റ്റ്, ബാക്കിയുള്ളത് ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ. സോ അതുകൊണ്ട് വി ഷുഡ് വാല്യൂ, നമ്മളെന്ത് ചെയ്യണം, വി ഷുഡ് വാല്യൂ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ഓഫ് ലൈഫ്. നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് അതിൻ്റെതായ വില കൊടുക്കണം. ഗിവ് ടൈം, സമയം കൊടുക്കുക ടു വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം കൊടുക്കുക. സ്പെൻഡ് ടൈം വിത്ത് ഫാമിലി, കുടുംബവുമായിട്ട് സമയം ചെലവഴിക്കുക. ആൻഡ് എൻജോയ് ലൈഫ്, അങ്ങനെ ജീവിതം ആസ്വദിക്കുക. വൈൽ വി ക്യാൻ, നമുക്ക് കഴിയുന്ന സമയത്ത്. അപ്പോൾ ഇയാൾ ഇത്രയും കാലമായിട്ട് എന്തിനാണ് പൈസ സ്വരൂപിച്ചുകൊണ്ടിരുന്നത്? സന്തോഷപ്രദമായി ജീവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അയാൾ കഠിനാധ്വാനം ചെയ്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് ഉണ്ടായ സമയത്ത് അയാൾ ഈ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചില്ല. കാരണം ഒരു നിമിഷം നമുക്കെല്ലാവർക്കും വരും അല്ലേ, മരണത്തിൻ്റെ നിമിഷം. ആ നിമിഷം വരുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റാത്തതിലേക്ക് എന്ത് ചെയ്യുക, കിട്ടുന്ന സമയത്തൊക്കെ നമ്മളത് ഉപയോഗപ്പെടുത്തുക. നമുക്ക് അത് കഠിനാധ്വാനവും വേണം, അതിൻ്റെ കൂടെ ജീവിതവും വേണം. നീട്ടി 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 കൊണ്ടുപോയി അവസാനം നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണോ അത് നേടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ആവരുത്.